ഹായ് മരിയ സ്റ്റെലിക്കസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഷിക്കാഗോ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും വിൻ്ററിൻ്റെ സമയത്ത്, അതായത് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ആ സമയത്ത് ഒരു ലൈറ്റ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷോ ഉണ്ടാവും. അത് കാണാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ കുറച്ച് സ്ഥലത്താണ് ഈ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. പല തീം വെച്ചിട്ടാണ് ഈ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തിരിക്കുന്നത്. ഫയർ ഗാർഡൻ, പിന്നെ ഇലക്ട്രിക് ഫോറസ്റ്റ്, അങ്ങനെ പല തീമിലാണ് ഈ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്, അതായത് -10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പല ലേയേഴ്സൊക്കെ ഇട്ടാണ് നമ്മൾ നിൽക്കുന്നത്, എന്നാലും നല്ല തണുപ്പുണ്ട്. എന്നാൽ അത്യാവശ്യം ക്രൗഡും ഉണ്ട്. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ഷിക്കാഗോ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ലൈറ്റ്സ്കേപ്പ് ഷോ ഒന്ന് കാണാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ എൻട്രൻസിലേക്ക് നടന്നു പോവുകയാണ്. ഇതാണ് നമ്മുടെ ലൈറ്റ്സ്കേപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്.
ഈ കാണുന്നത് സ്നോ ആണ്. നമ്മൾ സ്നോയിൽ കൂടെ നടന്നിട്ടാണ് പോകുന്നത്. Like a family tree.
ഇടയ്ക്ക് നമ്മുടെ കൈ ഒന്ന് ചൂടാക്കാനായിട്ട് ബോൺഫയറിൻ്റെ പിക്ക് ഉണ്ട് ഇവിടെ. പിന്നെ നമുക്കിതുപോലെ നടന്ന് നടന്ന് വരുമ്പം ഹോട്ട് ചോക്ലേറ്റോ അതല്ലെങ്കിൽ കോഫിയൊക്കെ കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ ചെറിയ സ്റ്റോളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബെവറേജസും അതുപോലെ തന്നെ സ്നാക്സൊക്കെ മേടിക്കാൻ കിട്ടും. ഈ ലൈറ്റ്സ്കേപ്പ് നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം മ്യൂസിക് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്തുവഴി നടന്നാലും മ്യൂസിക് ഉണ്ട്, ക്രിസ്മസ് കാരൽസ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കോപ്പിറൈറ്റിന് ഇഷ്യൂ വരുന്നുണ്ട്, ഞാൻ ആ മ്യൂസിക്കൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. Thank you.
ഇങ്ങനെ നമ്മൾ ഷിക്കാഗോ ബൊട്ടാനിക്കൽ ഗാർഡൻ ലൈറ്റ്സ്കേപ്പ് ലൈറ്റ് ഷോ കണ്ടു കഴിഞ്ഞു. ഇത് ഫുള്ളായിട്ട് കണ്ടു തീർക്കാനായിട്ട് ഒരു മണിക്കൂർ നമ്മൾ നടക്കേണ്ടി വന്നു. പക്ഷേ ഈ ലൈറ്റൊക്കെ കണ്ടിങ്ങനെ നമ്മൾ നടക്കുമ്പം അത്രയും സമയം പോയെന്ന് നമ്മൾ അറിഞ്ഞില്ല. എൻ്റെ കൈ ഏതായാലും നന്നായിട്ട് മരവിച്ചിരിക്കുകയാണ്. നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് സാധാരണ കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് അധികം തണുപ്പ് തോന്നത്തില്ല. പക്ഷേ ഞാനിതിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കൈ ഇങ്ങനെ വെളിയിൽ തന്നെ ആയതുകൊണ്ട് കൈ നന്നായിട്ട് മരവിച്ചിട്ടുണ്ട്. എന്നാലും സാരമില്ല, ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.